തമിഴ്നാട് വനംവകുപ്പിനെ വട്ടം കറക്കിയ അരിക്കൊമ്പൻ വനാതിർത്തിയിൽ തന്നെ തുടരുകയാണ്. ഷൺമുഖ നദി ഡാം പരിസരത്താണ് അരിക്കൊമ്പൻ കൂടുതൽ സമയവും ഉള്ളത്. മേഘമല കടുവ സങ്കേതത്തിന്റെ ദിശയിലേക്കാണ് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയാൽ അരിക്കൊമ്പനെ മയക്ക് വെടിവെക്കാൻ സംഘം സജ്ജമാണ്. വിവരങ്ങളുമായി സുബിൻ ചേരുന്നുണ്ട്. സുബിനെ, വനാതിർത്തിയോട് ചേർന്ന് തന്നെയാണ് അരിക്കൊമ്പന്റെ സഞ്ചാരം എന്നുള്ളത്. ഇത്തരത്തിൽ അരിക്കൊമ്പൻ ദൗത്യത്തിനെ വീണ്ടും ഒരു പക്ഷേ കൂടുതൽ സമയം അതിനെടുത്തേക്കും എന്നുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. അത് ശരിവെച്ചുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പൻ ദൗത്യം ഇപ്പോൾ ഇങ്ങനെ നീണ്ടുപോകുന്ന സാഹചര്യമാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ വീണ്ടും എത്തിച്ചേർന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ട്. ഇപ്പോൾ മേഘമല കടുവ സങ്കേതത്തിൻ്റെ ദിശയിലേക്കാണ് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ മയക്ക് വെടി വെക്കാൻ തന്നെയാണ് തമിഴ്നാട് വനംവകുപ്പിൻ്റെ തീരുമാനം. വിവരങ്ങൾ നൽകാൻ സുബിനുണ്ട്. സുബിൻ, എന്തായാലും ജനവാസ കേന്ദ്രത്തിലേക്ക് കൊമ്പൻ പിന്നീട് എത്തിപ്പെട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ അവിടെ കുങ്കിയാനകളൊപ്പം തന്നെ പ്രത്യേക ദൗത്യ സംഘം, പ്രത്യേകം ഇത് കിട്ടിയ പരിശീലനം ലഭിച്ച ആദിവാസി സംഘം എല്ലാം അവിടെ തന്നെ തുടരുകയാണോ? എന്താണ് നിലവിലുള്ള വിവരങ്ങൾ നൽകാനുള്ളത്? ഇപ്പോഴും ദൗത്യം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ നിലവിലിപ്പോഴും കൊമ്പനി ഒരു വനമേഖലയിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു ഷൺമുഖനദി ഡാമിനോട് ചേർന്ന് തന്നെയാണ് അരിക്കൊമ്പൻ ഇപ്പോഴും ഉള്ളത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ ആ മേഖല കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഉള്ളത്. ഈ ഷൺമുഖനദി അണക്കെട്ടിനോട് ചേർന്ന് തന്നെ ഏകദേശം 5 കിലോമീറ്റർ മാറി ഷൺമുഖാനന്ദ ക്ഷേത്രമുണ്ട്. ഇന്നലെ ആ മേഖലയിലായിരുന്നു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി അരിക്കൊമ്പൻ ഇന്നലെ രാത്രി വീണ്ടും താഴേക്ക് എത്തിയെന്നാണ് നിലവിൽ വനംവകുപ്പ് പറയുന്നത്. വനംവകുപ്പ് നൽകുന്ന വിശദീകരണം, രാത്രി എത്തി ആന വെള്ളം കുടിച്ച ശേഷം, ഡാമിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം തിരികെ നിലവിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഈ ഒരു 1.5 കിലോമീറ്റർ ഉള്ളിൽ, അതായത് ഒരു തെങ്ങിൻതോപ്പുണ്ട്, തെങ്ങിൻതോപ്പിനോട് ചേർന്നുള്ള ആ ഒരു വനമേഖലയിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്കോ ആന ഇറങ്ങാത്തത് നേരിയ ആശ്വാസം നൽകുന്നുവെങ്കിൽ പോലും ആനയെ പിടികൂടി ഉൾവനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് തമിഴ്നാട് വനംവകുപ്പ് ഉള്ളത്. പക്ഷേ ഈ വനത്തിൽ തന്നെ ആന അല്ലെങ്കിൽ വനാതിർത്തിയിൽ തന്നെ അരിക്കൊമ്പൻ തുടരുന്നത് കൊണ്ട് നിലവിൽ ദൗത്യം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ മേഖലയിലേക്ക് വാഹനം എത്തിക്കണം, അരിക്കൊമ്പനെ മയക്കോട് വെച്ച് കഴിഞ്ഞാൽ വാഹനം എത്തിക്കണം. നിലവിൽ ഡാമിനോട് ചേർന്നുള്ള അടുത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡാമിലേക്ക് ചാടിയാൽ ഉള്ള ആനയ്ക്ക് ജീവഹാനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതല്ല, വനത്തിനുള്ളിലൂടെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെങ്കുത്തായ മലനിരകളാണ്. ആ മലനിരകളിൽ എത്തിയാലും പ്രശ്നങ്ങളുണ്ട്. അവിടെ നിലവിലുള്ള സ്ഥലത്ത് ഭൂമിശാസ്ത്രപരമായ ഘടന പ്രകാരം മയക്കോട് വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ തുറസായ ഒരു സ്ഥലത്തേക്ക് ആന എത്തേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ ഒരു കൃഷിയിടങ്ങളിലേക്ക് ആന എത്തും, വീണ്ടും ഇറങ്ങുമെന്ന് ആണ് വനംവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ആ ഒരു ദൗത്യ സംഘത്തെ അവിടെ നിയോഗിച്ചുകൊണ്ട് നിലവിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വനത്തിലേക്ക് തന്നെ വനവാതിർത്തിയിൽ നിൽക്കുന്ന ആനയെ വനത്തിനുള്ളിലേക്ക് തന്നെ കയറ്റിവിടാനുള്ള ശ്രമമാണ് നിലവിൽ മറ്റൊരു പദ്ധതിയായി വനംവകുപ്പിൻ്റെ പക്കലുള്ളത്. ഈ ഒരു വനത്തിലേക്ക് കയറ്റിവിടുകയാണെന്നുണ്ടെങ്കിൽ മേഘമല ഭാഗത്തേക്ക് ആനയെ കയറ്റി വിടുക, അവിടെ നിന്നും മണലാർ അപ്പർ മണലാർ വഴി ഉൾവനത്തിലേക്ക് ആനയെ കയറ്റിവിടാൻ കഴിയുമെന്നാണ് ഉള്ള ഒരു പദ്ധതിയാണ് നിലവിൽ. പറഞ്ഞതനുസരിച്ച് വനത്തിലേക്ക് കയറ്റിവിട്ടപ്പോൾ നമുക്കറിയാം റേഡിയോ കോളർ കോമന്റ് കഴുത്തിലുണ്ട്, അതിൽ നിന്നുള്ള സിഗ്നലുകൾ നോക്കി സഞ്ചാര ദിശയൊക്കെ അറിയാൻ കഴിയുമില്ല എന്നുള്ളതായിരുന്നു ആശ്വാസം. പക്ഷേ പെട്ടെന്ന് ഈ കമ്പം ടൗണിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരുപക്ഷെ സഞ്ചാര ദിശ കുറച്ച് ദിവസങ്ങളായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് അതിന് സാധിക്കാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു വിമർശനം ഒക്കെ ഉയർന്നിരുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും ഈ ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ ഈ റേഡിയോ സിഗ്നലുകൾ ലഭിക്കാൻ അല്പം പ്രയാസം നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? നിലവിൽ ഈ ഒരു ഉൾവനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇടതൂർന്ന വനത്തിലേക്കോ മരങ്ങൾക്കിടയിലേക്കോ ആന കയറി കഴിഞ്ഞാൽ ഈ റേഡിയോ കോളർ എന്നുള്ള സിഗ്നലുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ആന്റിന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ ആ ഒരു നിൽക്കുന്നത് എവിടെയെന്ന അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ വനംവകുപ്പ് ശേഖരിക്കുന്നുണ്ട്. അതാണ് ഇപ്പം റേഡിയോ കോളർ എന്നുള്ള സിഗ്നലുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ പോലും നിലവിൽ ആന ഏകദേശം ഏത് ഭാഗത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് ഈ ഒരു ആന്റിന സംവിധാനത്തിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അരിക്കൊമ്പനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഈ ഒരു ഡാമിൻ്റെ പരിസരത്തേക്ക് ആന എത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടിരുന്നതിന് ശേഷം ഉൾവനത്തിലേക്കാണ് ആന പോയിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ആ ഒരു അതിർത്തി വനാതിർത്തി കേന്ദ്രീകരിച്ച് ആന ഉണ്ട് എന്ന് ആണ് വനംവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ ഇതുവരെ ആനയെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഈ ഒരു ആന ഡാമിൻ്റെ പരിസരത്തേക്ക് എത്തിയപ്പോൾ കണ്ടിരുന്നു. അത്തരത്തിൽ നിലവിൽ ആന നിൽക്കുന്ന ഒരു സ്ഥലം അറിയാം. കൂടാതെ ഈ ഒരു ചെറിയ സിഗ്നലുകളല്ല ആണെങ്കിൽ
ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്ന ആ സാഹചര്യമുണ്ട്. അതായത് ഈ ഒരു വന മേഖല വിട്ട് അല്ലെങ്കിൽ ഈ ഒരു മരങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ചെന്നാൽ ഈ സിഗ്നലുകൾ ലഭിക്കുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലും നിലവിൽ നിരീക്ഷണം നിലവിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു റേഡിയോ കോളറിൽ നിന്ന് പെട്ടെന്ന് സിഗ്നൽ നഷ്ടമാകുന്നത് ഈ ഒരു ആനയെ ട്രേസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആന എവിടെയാണ് എന്നത് കണ്ടെത്തുന്നതിൽ വനംവകുപ്പിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ആ ഒരു നിരീക്ഷണം ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നിലവിൽ ആന നിൽക്കുന്ന ഈ ഒരു ഷൺമുഖ നദി ഡാമിനോട് ചേർന്ന് തന്നെ ആ ഒരു നിരീക്ഷണം നിലവിൽ വനംവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആനയെ നിലവിൽ ആനയുടെ അടുത്ത് അല്ലെങ്കിൽ ആന നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് വരെ പോയി ആനയെ നിരീക്ഷിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ കഴിയുന്ന ആളുകളെയാണ് നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ആളുകളെയാണ് നിലവിൽ ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് ആനമലയിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇനി ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഏതായാലും എത്തിയിട്ടുണ്ട്. അവർ ഇനി വനത്തിനുള്ളിലേക്ക് പോയി ആനയെ നിരീക്ഷിക്കും. അതിനുശേഷമാവും മറ്റ് നടപടികൾ ഏത് വിധത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നടക്കം തീരുമാനിക്കുക. അരിക്കൊമ്പൻ വനാതിർത്തിയിൽ തന്നെ തുടരുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ അരിക്കൊമ്പൻ ദൗത്യം നീണ്ടു പോവുകയാണ്. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.